കാർഷിക വായ്പ നൽകണമെങ്കിൽ കോൺഗ്രസ് അംഗത്വം എടുക്കണമെന്ന് പഞ്ചായത്ത് അംഗത്തിന്റെ വിചിത്ര നിബന്ധന. എറണാകുളം ഏഴിക്കര പഞ്ചായത്തിലാണ് നബാർഡ് നൽകുന്ന വായ്പയ്ക്ക് രാഷ്ട്രീയം മാനദണ്ഡമാക്കിയത്. ബാങ്ക് വായ്പ ലഭിക്കണമെങ്കിൽ കോൺഗ്രസ് അംഗത്വം എടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിന്റെ ഫോൺ സംഭാഷണം പുറത്തുവന്നതോടെ പ്രതിഷേധം ശക്തമായി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഫണ്ടിൽ നിന്നാണ് വായ്പയ്ക്ക് ആവശ്യമായ തുക നബാർഡ് നൽകുന്നത് എന്നാണ് വാദം. കാർഷിക ആവശ്യത്തിനായി നബാർഡ് വഴി ഗ്രൂപ്പ് ലോൺ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഏഴിക്കര സ്വദേശിനി ആതിര പഞ്ചായത്ത് അംഗം ജിൻഡ അനിൽകുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടത്. എന്നാൽ കോൺഗ്രസ് അംഗത്വമുള്ളവർക്ക് മാത്രമേ വായ്പ അനുവദിക്കുകയുള്ളൂ എന്നായിരുന്നു പഞ്ചായത്ത് അംഗത്തിന്റെ മറുപടി. ഒരു ലോണിന്റെ കാര്യം പറയണ്ടായിരുന്നല്ലോ, ഒരു 50,000. അപ്പൊ അതെന്താ ചെയ്യണ്ട? അതെ, നബാർഡിന്റെ ലോണാണ്, കൺവീനർ എപ്പോഴും കോൺഗ്രസ്സുകാരായിരിക്കണം എന്ന് നിർബന്ധം. നിർബന്ധമുണ്ട്? അത് നബാർഡിന്റെ നിർബന്ധമാണോ? നബാർഡിന്റെ നിർബന്ധമല്ല, നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ നിർബന്ധമാണ്. നമ്മള് ചെയ്തു കൊടുക്കണം എന്ന് പറയുമ്പോ മനസ്സിലായി. ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ആണ് ഇതിന്റെ എല്ലാം ചെയ്തു കൊടുക്കുന്ന ആള്. പാർട്ടിക്കാർക്ക് മുൻഗണന. അപ്പൊ അതിനുശേഷം മറ്റുള്ളവർക്ക് നമ്മള് ചെയ്തു കൊടുക്കണില്ല. നമ്മള് ചെയ്തു കൊടുക്കണല്ല. അപ്പൊ നേരിട്ട് അപ്ലൈ ചെയ്താ കിട്ടും എന്നർത്ഥം? കിട്ടൂല. കോൺഗ്രസ്സുകാരാണ് ഭരിക്കുന്നത്. എവിടെ ഭരിക്കണ? അവിടെ സൊസൈറ്റി. സൊസൈറ്റി. പ്രതിപക്ഷ നേതാവിന്റെ ഫണ്ടിൽ നിന്നാണ് വായ്പയ്ക്ക് ആവശ്യമായ തുക നൽകുന്നതെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായും ആതിര പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ചോദിച്ചപ്പോ ആദ്യം അവർ പറയുന്നതും പിന്നെ ഇവിടെ ഒരു തെറ്റായ ധാരണ നടക്കുന്നതും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഡി സതീശൻ സാറിന്റെ ഫണ്ടാണിത്, പുള്ളിക്കാരൻ കൊടുക്കുകയാണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. സംഭവത്തിൽ പഞ്ചായത്ത് അംഗം ജിൻഡ അനിൽകുമാറിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. സഹകരണ നിയമങ്ങൾ കാറ്റിൽ പറത്തി അഴിമതിയും സ്വജനപക്ഷപാതവും നടക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും സി പി ഐ എം പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, കൊച്ചി.